ഞാൻ എം പി സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന നാദത്തിൻ്റെ ചക്രവർത്തി എന്ന് ഞങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന പെരുമനം കുട്ടന്മാരാർ പിന്നെ എൻ്റെ ഒപ്പം ഉള്ളത് അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടായിരിക്കും നിങ്ങളറിയാം പക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ല സാമൂഹ്യ ചിന്തകനും സാമ്പത്തിക ശാസ്ത്ര വിശാരദനുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ് അതിലേറെ അദ്ദേഹം വലിയൊരു പൂരപ്രേമിയാണ് പൂരഭ്രാന്തൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് എന്താണ് കലാകാരന്മാർക്ക് സംഭവിച്ചിട്ടുള്ള വലിയ പ്രതിസന്ധി അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടന്മാരാർക്കായിരിക്കും ഏറ്റവും നന്നായി പറയാനുണ്ടാവുക കാരണം അദ്ദേഹം അനുഭവസ്ഥനാണ് കോവിഡ് 19 തുടങ്ങിയ ഒരു കാലഘട്ടവും അതിൻ്റെ അതിജീവനവും ആണ് ഇപ്പം നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമാണ് തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ പെരുവന ആറാട്ടുപുഴ പൂരങ്ങൾ അതിലും പഴക്കം 1439 കൊല്ലത്തെ പഴക്കമുണ്ട് പെരുവന ആറാട്ടുപുഴ പൂരങ്ങൾ ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്തതാണ് തൃശ്ശൂർ പൂരം നമ്മുടെ ഓരോ ഗ്രാമവും ഓരോ ഉത്സവം കൊണ്ട് അറിയപ്പെടുന്ന കേരളത്തിൻ്റെ കലാവൈവിധ്യം മേളങ്ങൾ പഞ്ചവാദ്യം തായമ്പക വിവിധ കലകൾ വടക്കോട്ട് പോയാൽ തെയ്യം തെക്കോട്ട് പോയാൽ കഥകളിയും സംഗീതവും അങ്ങനെ മധ്യകേരളം മേളങ്ങളുടെ നാടാണ് അത് തൃശ്ശൂർ ജില്ല മധ്യകേരളം മേള പഞ്ചവാദ്യം വാദ്യകലകൾക്ക് പ്രാധാന്യം നൽകുന്നു അപ്പോൾ ഇത് പൂർവസൂരികൾ വിഭാവനം ചെയ്ത എൽനേത്ര മേളം അല്ലെങ്കിൽ മഠത്തിൽ വരുമ്പോൾ പഞ്ചവാദ്യം അതുപോലത്തെ തായമ്പ തുടങ്ങിയ വാദ്യകലകളൊക്കെ ഇപ്പോൾ ആസ്വാദകർ നെഞ്ചേറ്റി ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ആസ്വാദകരുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം അംഗീകാരങ്ങൾ പൂർവസൂരികൾക്ക് കിട്ടിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പം ജനലക്ഷങ്ങൾ നെഞ്ചേറ്റി വരികയാണ് അത് ഈ കോവിഡ് വന്നപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം കുട്ടനെല്ലൂർ പൂരം ഭംഗിയായിട്ട് നടന്നു അത് കഴിഞ്ഞ് ഗുരുവായൂർ ഉത്സവം ആണ് ലാസ്റ്റ് 2020 മാർച്ച് 15 ഗുരുവായൂർ ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് ഷട്ട്ഡൗൺ വന്നു എല്ലാം നിരേശയിലേക്ക് പോയി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു അതിൽ നേരത്തെ സുരേന്ദ്രൻ സാർ പറഞ്ഞ പോലെ കലാകാരന്മാരെ കലകൾ ആണ് വളരെയധികം എന്താ വെച്ചാൽ അവർക്കൊരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് മറ്റ് ഗവൺമെൻറ് ജോലിക്കാർ അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിലും കോവിഡ് വന്നപ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കുന്നു അല്ലെങ്കിൽ ഉടമസ്ഥൻ ശമ്പളം കൊടുക്കുന്നു പകുതി ശമ്പളം കൊടുക്കുന്നു എന്തെങ്കിലും ആശ്വാസങ്ങൾ കിട്ടിയിരുന്നു കലാകാരന്മാരെ സംബന്ധിച്ച് കല അവതരിപ്പിച്ചാൽ സന്തോഷമായിട്ട് കിട്ടുന്നതാണ് പ്രതിഫലം ചിലവർ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നവരുണ്ടാവും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാത്തവരാണ് അധികം അതേസമയം അവകാശപ്പെട്ട് പരിപാടി നടത്താൻ ഒരു സ്ഥലത്തും അവകാശമില്ലാത്ത സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സെക്ഷനാണ് വാദ്യ കലാകാരന്മാർ ആര് ഞങ്ങളെ സഹായിക്കും അതൊരു വിഷയം വന്നപ്പോൾ സർക്കാർ തലത്തിൽ നമ്മൾ നിവേദനങ്ങൾ കൊടുത്തു അപ്പോൾ സർക്കാർ കലാകാരന്മാർക്ക് 2 മാസം 1000 രൂപയുടെ കൊടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സർക്കാർ വീണ്ടും 30,000 പേർക്ക് വീതം കൂടി 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ 1000 രൂപ വീതം കൊടുത്തു 2 മാസം കൊടുത്തിട്ട് കലാകാരന് ആയില്ല അവസാനം എന്താ ഉണ്ടായി എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ വാദ്യകലാകാരന്മാർ വാദ്യകലാ അക്കാദമി എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു അസോസിയേഷൻ അസോസിയേഷൻ തന്നെ മുന്നിട്ടിറങ്ങി അല്പം നമ്മുടെ സമൂഹത്തിൻ്റെ സ്വത്താണല്ലോ അപ്പോൾ ഞാൻ കോർഡിനേറ്ററായി മട്ടന്നൂർ ചെയർമാനായിട്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ അപ്പീൽ ഇറക്കി പൊതുജനസമക്ഷം സമർപ്പിച്ചു അതിൻ്റെ പേരിൽ 30,00,000 രൂപയോളം ഏകദേശം സംഭരിക്കാൻ 1,300 കലാകാരന്മാർക്ക് 5 മാസം കേരള ക്ഷേത്ര വാദ്യ അക്കാദമിയുടെ ബാനറിൽ 1000 രൂപ വീതമുള്ള ഒരു കിറ്റെങ്കിലും 5 മാസം റെഗുലറായിട്ട് എത്തിക്കാൻ പറ്റി ഓണത്തിന് എല്ലാ കലാകാരന്മാരുടെ വീട്ടിലും നമ്മൾ അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു കിറ്റ് കിറ്റാണല്ലോ എത്തിക്കാൻ പറ്റുക ഈ കലാകാരന്മാരെ നമ്മൾ വെറുതെ ഒരു അവരുടെ കാര്യം നോക്കുന്ന ആളായിട്ട് കണ്ടാൽ പോരാ അവർ നമ്മുടെ സമൂഹത്തിനാകെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ ഇത്രയും കുറച്ച് ആളുകൾക്ക് ഇത്രയധികം ആളുകളെ ഉത്തേജിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്ന വേറൊരു മേഖല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഒരു തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ എണ്ണവും അതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ നോക്കുകയാണെങ്കിൽ വളരെ വലുതാണ് അപ്പോൾ അവരെ സമൂഹം ഏറ്റെടുത്തേ പറ്റുള്ളൂ
മാറ്റം ഉണ്ടാവണം. അതായത് സ്പോർട്സിന്, അതെ സ്പോർട്സ് സ്പോർട്സിന് നിയമസഭ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സ്പോർട്സ് കോട്ടയുണ്ട്. ജോലിയുടെ കാര്യത്തിനായാലും ഏത് കാര്യത്തിനും പഠിപ്പിന്റെ കാര്യത്തിനായാലും എന്ന് പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റ് കോട്ട നിയമസഭ ചർച്ച ചെയ്യുന്നു. നിങ്ങളൊരു സർവീസ് ചെയ്യുന്നതിനേക്കാൾ, നിങ്ങളുടെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു സർവീസാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അതെ, അത് വേണ്ടത്ര നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. തീർത്തും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഞാൻ അതിനിപ്പോൾ ഈ നിയമസഭയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഞാനൊരിക്കലും നമ്മുടെ സ്പീക്കറോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ മേളം ആസ്വദിക്കുന്നതെന്നുള്ളത് അത് പഠിക്കാനോ മനസ്സിലാക്കാനോ അധികം സമയമൊന്നും വേണ്ട. നിങ്ങളത് രണ്ട് തവണ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്വാദന തലം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് സന്നിവേശിപ്പിക്കുന്ന സന്തോഷം. അതെ, അപ്പം ആ നിയമസഭയിൽ കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് മേളങ്ങൾ അങ്ങോട്ട് നടത്താം, മനസ്സിലായില്ലേ? നിയമസഭയിൽ ഇപ്പം നമ്മൾ എല്ലാ മത്സരം ക്രിക്കറ്റ് മത്സരം ഒക്കെ വെക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇത് ഈ എം എൽ എ മാർക്ക് എന്താണെന്ന് മനസ്സിലാവണം ഇതൊക്കെ. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഒരു എംഎൽഎമാരെ ഇവിടെ കൊടുന്ന് കളിപ്പിക്കും. അതെ, അല്ല അതിപ്പോൾ പുതിയൊരു അനുഭവം അതാണ്. നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പോൾ സി പി ജോണായാലും അല്ലെങ്കിൽ നമ്മുടെ സുനിൽകുമാർ മന്ത്രി ആയാലും ഈവൻ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറ് ഒരു കൊല്ലം മുഴുവൻ എലിഞ്ചത്ര മേളം കേട്ടു. സുനിൽകുമാർ മന്ത്രി ആവുന്നതിന് മുമ്പും ഇവിടെ ഉണ്ടാവാറുണ്ട്. സി പി ഇപ്പോൾ 75 മുതൽ പൂരം കാണുന്ന പാരമ്പര്യം. അപ്പോൾ പുതിയ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ എം എൽ എമാർ മന്ത്രിമാർ ആവുന്നവരൊക്കെ കുറച്ച് വാദ്യകല എന്താണ്, മേളം എന്താണ്, കല എന്താണെന്ന് തിരിച്ചറിയുന്നവരാണ്. ഞങ്ങളുടെ അനുഭവം എന്താ അറിയോ, എസ് എൻ നമ്പീശൻ മാഷ്, എസ് എൻ നമ്പീശൻ മാഷ് ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ താളക്രമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ സി ജനാർദ്ദനൻ നല്ല കലാപ്രപഞ്ചനാണ്. അദ്ദേഹമാണ് എന്നെ എങ്ങനെയാണ് തൃശ്ശൂർ പൂരം കാണുന്നത്, കാലത്ത് ഇന്നത് കാണുക, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പിന്നെന്താ പഞ്ചവാദ്യം കാണുക, അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഒരു വർഷം നമുക്കൊരു എനർജി ലഭിക്കും. ഞാൻ വെച്ചാൽ ഞാൻ എല്ലാ മേളത്തിനൊന്നും പോവില്ല. ഞാനിപ്പോൾ ഇവിടെ എലഞ്ചിത്തറ, അതുപോലെ തന്നെ നമുക്ക് മടത്തിലെ വരവ്, പിന്നെ തൃപ്പൂണിത്തറ ആണെങ്കിൽ നമുക്ക് എട്ടാം വിളക്ക്, നമ്മൾ ഇരിങ്ങാലക്കുടി ആണെങ്കിൽ രാവിലെയും വൈകിട്ടുള്ള രണ്ട് ഒന്നാം തരം എഴുന്നള്ളിപ്പുകൾ, പിന്നെ നമ്മൾ ഇടക്കുന്നി ഉത്രം വിളക്ക്, പിന്നെ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം, പെരുമനം നടവഴിയിലെ മൂന്ന് പഞ്ചാരി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ചാത്തക്കുടം അങ്ങനെ അടുത്തടുത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇത്രയും മേളങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേറെയും ഒരു പഞ്ചാരിയാണ് അധികവും. പാണ്ഡി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പ്രധാനമായിട്ട് ഇപ്പോൾ എലഞ്ഞിത്തറ മേളവും പിന്നെ ശാസ്താവിൻ്റെ പാണ്ഡിയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് പെരുവനത്തെ. അപ്പോൾ ഇതാണ് നമ്മൾ കാണാറ് പതിവുള്ളത്. ഇത് നമുക്കൊരു വർഷത്തെ വലിയൊരു എനർജിയാണ്. ഇതിൽ വാസ്തവത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു വളരെ കറക്റ്റാണ്. നമ്മളിപ്പോഴത്തെ നമ്മുടെ നാടൻ ഭാഷയിൽ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് തീരില്ലേ. അപ്പോൾ രാത്രി നമ്മളതിനെ പ്ലഗ് ചെയ്തു, ചാർജ് കയറ്റി, പിന്നെ ഉഷാറായി എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ വാസ്തവത്തിൽ റീചാർജ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പെരുവനം നടവഴി നിൽക്കുമ്പോൾ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി രാമചന്ദ്രൻ, അദ്ദേഹം അവിടെ ഒരു വശത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ആറ്റൂര് രവിവർമ്മ, ആറ്റൂരാണ് എന്നെ ഇത് കേൾക്കാൻ പഠിപ്പിച്ച ഒരാൾ. ഇതേപോലെ തന്നെ ഈ നടവഴിയിൽ ആറ്റൂര് രവിവർമ്മ നടവഴിയിലുണ്ടാവും. അങ്ങനെ വളരെ നിശബ്ദമായിട്ട് ആ മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ ആ പഞ്ചാരി കേട്ടിട്ട് മടങ്ങി പോകുന്ന ഒരുപാട് നിശബ്ദനായുള്ള യഥാർത്ഥ ആസ്വാദകരുണ്ട്. തൃശ്ശൂർ പൂരം വന്നിട്ട് ഇപ്പം 222 കൊല്ലമാണ്. അപ്പോൾ ഈ പൂരത്തിൻ്റെ ചിട്ടകൾ, ഈ ഫ്രെയിം ഉണ്ടാക്കിയ ആൾക്കാരെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഏതുപോലെ മേളം, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, മേളം എങ്ങനെ 300 കലാകാരന്മാരെ വെച്ച് ചോദിക്കാതിരിക്കുന്നേ ഉള്ളൂ. 300 കലാകാരന്മാർ എന്ന് പറഞ്ഞപ്പോഴാണ്, ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു ക്ലാസിക്കൽ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് 250-300 പേരൊക്കെ തന്നെയുള്ളൂ. അത് എത്രയോ റിഹേഴ്സൽ എടുത്തിട്ട് ക്ലാസിക്കൽ ഓർക്കസ്ട്ര സെറ്റ് ചെയ്യുന്നത്. ഇത് ഒരാള് കൂറ്റനാട് നിന്ന് വരുന്നു, ഒരാള് വരുന്നു, ഒരാള് ഇനിയാലക്കുടയിൽ നിന്ന് വരുന്നു, ഒരാള് പല്ലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇവര് ഇവിടെ വന്ന് ഇന്ന് നമ്മള് ഇതാണ് സംഗതി. തൃശ്ശൂർ പൂരാണെന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലൊരു ചിട്ട ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ചിട്ടയിൽ അങ്ങോട്ട് പോവാണ്. ഞാനിപ്പോ എന്നൊരു സാങ്കേതികമായിട്ടൊരു ചോദ്യം, കുട്ടേട്ട പ്രമാണം ചെയ്യുന്നു, പുറകില് എലത്താളക്കാരുണ്ട്, വലന്തലക്കാരുണ്ട്, അവരെല്ലാം കൂടി തന്നെ 10-150 ആള്
പിന്നിൽ നിൽക്കുന്നുണ്ട്. ഹേട്ടയ്ക്ക് കുട്ടേട്ടനെ ഒന്ന് നോക്കുകയും ചെറിയ ചില താളപ്പുഴ ഒന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപൂർവം വർഷങ്ങളിൽ. പക്ഷെ അങ്ങനെ ഒന്നും നോക്കാതെ തന്നെ അങ്ങോട്ട് ഭഗവതിയോടെ നിൽക്കുന്ന ആനകൾ നിൽക്കുന്നു, അങ്ങോട്ട് നോക്കിയിട്ട് ഈ പുറകിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെ നിയന്ത്രിക്കുന്നു? എങ്ങനെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് അത്. മേളം എന്ന് പറയുന്നത് കണ്ണടച്ച് കൊട്ടാൻ പറ്റുന്ന സംവിധാനമാണ് മേളം. താളാധിഷ്ഠിതമാണ് മേളം. വാദ്യകല കാണണ്ട സത്യത്തിൽ. അതായത് ഞങ്ങളെല്ലാ കലാകാരന്മാരും അവരവരുടെ കലയിൽ പ്രാവീണ്യം നേടി വരികയാണ്. പാണ്ടിമേളം എങ്ങനെ കൊട്ടണം, തുടക്കം എങ്ങനെ തുടങ്ങുന്നത്, അത് ശബ്ദം നാദം എന്നല്ലേ തുടങ്ങി, നാദവാദ്യ വിസ്മയം നിങ്ങൾ തീർക്കുന്നത്, ഞങ്ങൾ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും ആരെങ്കിലും അശ്രദ്ധമായിട്ട് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അത് മനസ്സിലാവും. അധിഷ്ഠിതമാണ് ഈ പദ്ധതി, ഈ താളാധിഷ്ഠിതമായ. അപ്പൊ ശബ്ദമാണ് ഒക്കെ നിയന്ത്രിക്കണം. അപ്പൊ കണ്ണടച്ചാലും കൊട്ടിന്റെ ശബ്ദം ഒരാളവിടെ തെറ്റിച്ചടിച്ചാ അറിയോ, അത് ശബ്ദം വേറെ കേൾക്കും. നമുക്കത് കേട്ടൊന്നും വരില്ല, അവരത് കേൾക്കും. നമുക്കത് മനസ്സിലാവും. പിന്നെയുള്ളത് കണ്ണടച്ചാൽ മുഴുവൻ പറ്റില്ല. എന്താച്ചാ ഇതിന്റെ ടേണിങ് പോയിന്റ്സ് അത് ഇപ്പൊ മേളം പാണ്ഡിമേളം തുറന്നു പിടിക്കുകയാണ്. പതി കാലം കഴിഞ്ഞു തുറന്നു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലന്തലക്കാര് അതുവരെ അടച്ചുകൊട്ട് ഒന്നര അടം തുറന്നു പിടിക്കണം എന്നുള്ളൊരു സംഭവം വേണം. അപ്പോൾ അത് അടയാ പറയുന്നു വേണം. അപ്പോൾ നമ്മൾ സഹകലാകാരന്മാരോട് തൊട്ടടുത്തുള്ളവരോട് പറയും അതെങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോകും. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോകണം? അതായത് ഞാൻ പ്രമാണിയാണ് ഡിസൈഡ് ചെയ്യുക. ഞാൻ ഇത് ടേണിങ് പോയിന്റ് പറയുമ്പോൾ അടുത്ത ആളോട് അതേപോലെ പിന്നാക്കം തിരിഞ്ഞ് ഒന്ന് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ചേഞ്ച് ചെയ്യാം. അത് ഓരോ ഘട്ടങ്ങളും മാറുമ്പോഴും ഇത്തരം അടയാളങ്ങള്. പക്ഷേ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ അത് മാറിയേ പറ്റുമോ? ആ നോട്ടം അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഇതിൽ പെടാത്ത നോട്ടമാണെന്ന് അവര് തിരിച്ചറിയണം. ഇപ്പൊ കുട്ടേട്ടന്റെ മകനോടൊക്കെ ഇപ്പൊ വലന്തല കൊട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വലന്തലക്കാരെ സെലക്ട് ചെയ്യുന്നത് ആരാ? പ്രമാണി തന്നെയാണോ അതോ? ഈ തൃശ്ശൂപൂരത്തിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാ വെച്ചാൽ, പണ്ട് ഈ 300 ആയതിൻ്റെ കഥ നാനാഭാഗത്തു നിന്ന് വരുന്ന എല്ലാ കലാകാരന്മാരെയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു ഐക്യമത്യം, ഒരു സമന്വയം, അതിൽ നിന്നുണ്ടാവുന്ന മേളം ഉണ്ടാക്കലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മഹത്വം. എല്ലാ ഭാഗത്തു നിന്നുള്ളവരെ ഉൾക്കൊള്ളുക, അതാണ് ഇതിലത്തെ. ഒരാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിലില്ല, എല്ലാവരും ഉൾക്കൊള്ളണം, അതാണ് ആയിരുന്നു. ഇപ്പോൾ കാലാന്തരത്തിൽ വന്നത് എന്താ വെച്ചാൽ ആൾക്കാരുടെ ബാഹുല്യം കൊണ്ടൊക്കെ കുറച്ച് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ പുതിയ ആൾ വന്നാൽ ആ ആളെ നമ്മൾ കണ്ടുവരികയില്ല കേട്ടോ, ഒന്നും മനസ്സിലാവില്ലോ. ആ ആളെ കൂടുതൽ ശ്രദ്ധിക്കും. ആള് ചെയ്യുന്നത് നന്നാവുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയും. അതേസമയം ആ ആള് കുറച്ച് കിടന്ന് പരുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആളെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. ഈ ക്ലാസ്സിലെ അധ്യാപകര് കുട്ടികളെ പിടിക്കണ പോലെ തന്നെ കണ്ടുവച്ച് നോക്കുന്നുണ്ട്. അതെ, അത് നോക്കാണ്ട് പറ്റില്ല കൊണ്ടു നടക്കാൻ. അതുപോലെ തന്നെ ഈ കുറങ്കുഴലും നിങ്ങളുമായിട്ടുള്ള ഒരു ഒരു കോർഡിനേഷനെ കുറിച്ച്, കോർഡിനേഷൻ വളരെയധികം ഉണ്ട്. അതായത് കുറുങ്കുഴൽ വിളിക്കുന്ന രീതി, ഈ താളാധിഷ്ഠിതമായ മേളത്തിൽ കുറുങ്കുഴൽ വിളിക്കുന്നത് ഓരോ ഘട്ടങ്ങളിലും അവർ അവരുടെ പിച്ച്, ലോ പിച്ച്, ഹൈ പിച്ച് മാറി വിളിക്കുമ്പോൾ അത് കലാശത്തിൻ്റെ ഘട്ടമായി, കലാശം കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ കുഴൽ ചിറ്റുക പറയും, കുമ്പിടുക പറയും, കുഴൽ മിന്നുക എന്നൊക്കെ പറയും. അത് കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുമ്പിട്ട് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും കലാശഘട്ടം അടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും അവര് ഊതി അവര് നിവരുമ്പോൾ അതോടുകൂടി കലാശം എടുക്കണം. അത് കഴിഞ്ഞ് അവര് നിൽക്കും എന്നോടുകൂടി ഒരു കലാശം തരും. അപ്പൊ ഇതിലൊക്കെ അടയാളങ്ങളുണ്ട്. കണ്ടക്ടർ ഒന്നല്ല, എല്ലാവരും കണ്ടക്ടർമാരാണ്. എല്ലത്താളത്തിന് ഒരു പ്രമാണി, കുഴലിന് പ്രമാണി, കൊമ്പിന് പ്രമാണി, വലന്തല പ്രമാണി, ചെണ്ട പ്രമാണി. അപ്പൊ ചെണ്ട പ്രമാണി, ഓവറോൾ പ്രമാണി. ഞാൻ അടുത്ത ആൾക്കാർക്കും ഈ ലീഡേഴ്സിനും കൊടുത്താൽ ലീഡേഴ്സ് തമ്മിൽ തമ്മിൽ അതിലൊന്നും ഇപ്പൊ ഇലത്താളത്തിന്റെ പ്രമാണം, കൊമ്പിന്റെ പ്രമാണം എന്ന് പറഞ്ഞല്ലോ, അതിൽ ഇതിലൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന ഒരു സെറ്റാണല്ലോ ആനപ്പുറത്തിരിക്കുന്ന ആളുകൾ. നിങ്ങളുടെ മേളത്തിന്റെ ഓരോ ഘട്ടത്തിലും പഞ്ചാമരവും ആലവട്ടവും
ഉയർത്തണമല്ലോ. അപ്പോൾ അതും ഈ മേളത്തിൻ്റെ ഒരു കണക്ഷൻ തന്നെയാണ്. പിന്നെ അവർക്ക് മേളം അവരവിടെ ഇരുന്ന് കേട്ട് പഠിച്ചവരാ, അതെ, അതിൻ്റെ കണക്ക് പഠിച്ചവരാ, കണക്ക് പഠിച്ചവർ അവര് താളത്തിലാണ് ആലവട്ടം വീശുന്നത്. കറക്റ്റ്. അതായത് ഇവിടെ എടക്കലാശങ്ങൾ വരുമ്പോൾ, കലാശങ്ങൾ വരുമ്പോൾ മിക്കവാറും ഈ കൊമ്പ് ഊതുന്നത് കലാശഘട്ടങ്ങളാണ്. ആ ടൈമിൽ തന്നെയാണ് ആലവട്ടം പഞ്ചാബരം വീശുന്നത്. അത് പഞ്ചാരിയുടെ പതികാലാണെങ്കിൽ, രണ്ടാം കാലാണെങ്കിൽ, മൂന്നാം കാലാണെങ്കിൽ ലെങ്ത് വ്യത്യാസമുണ്ട്. ഇതൊക്കെ അനപ്പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും. അതുപോലെ പാണ്ഡിക്ക് പഞ്ചാരി മേളത്തിന് വീശണ പോലെ അല്ല പാണ്ഡിക്ക് വീശ. പാണ്ഡിയുടെ കാലം മാറുന്നതും കാലം അവസാനിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അവര് വളരെ കാണിച്ചമായിട്ട് മേളക്കാർ തെറ്റി കൊട്ടിയാൽ വീശണവരെ തെറ്റിയോ എന്ന് അറിയാൻ വേണമെങ്കിൽ നോക്കാം. അവര് താത്തി ഉണ്ടാവും, ചിലപ്പോ ഇവിടെ കൊട്ടുവാങ്ങിയിട്ടെങ്കിൽ ഇത് തെറ്റിന്ന് വരും. അത്രയ്ക്ക് കണക്കിലാണ് ദൃശ്യഭംഗി ഉണ്ട് അതില്. അല്ലേ, നമ്മുടെ അപ്പൊ നമ്മുടെ ആനപ്പുറത്തിരിക്കുന്ന ആളുകളും ഈ മേളത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അവര് നമുക്ക് ഈ ശബ്ദത്തിന് പുറമെ ആ ദൃശ്യഭംഗിയും കൂടെ തരുന്നുണ്ട്. ദൃശ്യഭംഗിയോടുകൂടി ആസ്വാദകരും മേളത്തിന്റെ ഭാഗമാണ്. ആസ്വദിച്ചുകൊണ്ട് മേളം അവതരിപ്പിക്കുമ്പോഴാണ് ഈ ആനയും ആസ്വാദകരും ആനപ്പുറത്തിരിക്കുന്നവരും മേളക്കാരും കേൾവിക്കാരും. അപ്പൊ ഈ നമ്മളൊരു സമൂഹം, ഇപ്പൊ നമ്മള് ആലോചിച്ചാൽ മതി, കുട്ടനല്ലൂർ പൂരം പത്ത് നാഴിക പഞ്ചാരിയാണ്. ഇതവിടെ കുട്ടന്മാരെ കുറച്ച് നാളായിട്ട് കുട്ടന്മാരാണ് അവിടുത്തെ പ്രമാണം. പത്ത് വർഷമായി. അപ്പൊ ആ പ്രമാണത്തിന് ഒരു വലിയ പ്രത്യേകത. അത് തുടങ്ങുന്നത് എപ്പോഴാ, ഏത് യാമത്തിലത് തുടങ്ങുന്നത്? സരസ്വതി യാമത്തിലാണ് അത് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 3 മണിക്കാണ് അത് തുടങ്ങുന്നത്, 7 മണിക്കാണ് അവസാനിക്കുന്നത്. ശരിക്കും 10 നാഴിക എന്ന് വെച്ചാൽ 4.5 മണിക്കൂറുണ്ട് ആ മേള. ഈ 4.5 മണിക്കൂർ നേരം ഈ അമ്പലത്തിന്റെ മുകളിലൂടെ ചന്ദ്രന്റെ ഒരു സഞ്ചാരമുണ്ട്. അതിന്റെ നിലാവ് ആ ടെമ്പിളിൽ വീഴുന്നതിനനുസരിച്ച് ആണ് ഓരോ കലാശമൊക്കെ വരുന്നത്. അത് ശരി. അപ്പോ അത് കാണണം. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ മേളം കൂടിയാണ്. അപ്പൊ ആ ഒരു നിലാവ് വീഴുന്നത് പോലും അതിന്റെ പൂരത്തിന്റെ കാലപ്രമാണമോ അതിന്റെ താളക്രമം. തീർച്ചയായിട്ടും വരണം. അതെ, പകലൊരു പാണ്ഡി, രാത്രി ഒരു പഞ്ചാരി. പകലൊരു 3 മണിക്കൂർ ഒരു പാണ്ഡി കേമാപ്പോ പഞ്ചാരിയാണ് അവിടുത്തെ പ്രശസ്തം. മറ്റ് താങ്കൾ നേരത്തെ പറഞ്ഞ വലിയ ഓർക്കസ്ട്രകളുണ്ടല്ലോ, അപ്പൊ ആ ഓർക്കസ്ട്രയിലൊക്കെ ഇപ്പൊ ഞാൻ അപൂർവ ഓർക്കസ്ട്രകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്പിലൊക്കെ ഉള്ള വലിയ ബാലേ പരിപാടികളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാണി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് എണീക്കാൻ പാടില്ല, അയാൾ അനങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ കയറാനും പാടില്ല, അവിടെ ഇരുന്നോളണം. അപ്പോൾ അയാൾക്ക് അവിടെ യാതൊരു റോളും ഇല്ല, അത് കാണുക കേൾക്കുക എന്നല്ലാതെ അനങ്ങാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്താ, ഇവിടെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന 10ാം ക്ലാസ്സുകാരനോ 5ാം ക്ലാസ്സുകാരനോ അത് മുതൽ ഇനി ഇത്രയും മദ്യപിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ എല്ലാവരും അവരവരുടേതായ തരത്തിലുള്ള അങ്ങനെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2000-3000 ആളുകളെ ഈ ഇൻസ്ട്രുമെന്റിന്റെ തന്നെ ഭാഗമാക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഈ കാണികളോട്, കാണികൾ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആസ്വദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു സുഖമുണ്ടല്ലോ, അതിനെ കുറിച്ച് എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? നല്ല അസാധകം മുമ്പിൽ വന്നാൽ ആ ആള് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട, കറക്റ്റായിട്ട് താളം പിടിക്കേണ്ടെന്ന് വന്നാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ആ ആളെയാണ്. അപ്പൊ പ്രമാണം ചെയ്യുന്ന ആളും ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കും തീർച്ചയായിട്ടും. അപ്പൊ ആ ആസ്വാദകൻ വേണ്ട വിധത്തില് ആളുടെ എക്സ്പ്രഷൻസ് സിപി മേളം കേൾക്കുമ്പോ, കലാശം നമ്മൾ കൊട്ടുമ്പോ നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും, കാണുന്നുണ്ട്, കാണും. അപ്പൊ അത് ചിലര് നെറ്റി തുളിക്ക, ഈ നേരത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് വരുമ്പോൾ നമ്മളുടെ ആക്ഷൻ എന്താവും, അത് ഇഷ്ടപ്പെടാത്തതും. അപ്പം നമ്മൾ ചെയ്ത് ഇഷ്ടമില്ല എന്നുള്ളത് കാണികളുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ ക്രൗഡിൻ്റെ ഭാഗമാണ്. പിന്നെ ക്രൗഡിനെ നമ്മൾ ശ്രദ്ധിക്കണം. ക്രൗഡ് നല്ല ആസ്വാദകർ വന്നാൽ നല്ല അവതരണം പ്രതീക്ഷിക്കാം. മറിച്ച് ഉള്ള ആസ്വാദകർ വന്നാൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും അവരെ നമ്മൾ ഫോളോ ചെയ്യും. കേരളത്തിൽ മുഴുവൻ പോയാൽ നല്ല ആസ്വാദകനെ ഫോളോ ചെയ്യും, മറിച്ചുള്ള ആസ്വാദകരെ നമ്മൾ ഫോളോ ചെയ്യില്ല. കേരളത്തിൽ ഉടനീളം പോയല്ലോ ഏറ്റവും നല്ല ആസ്വാദകർ. അത് വിവിധ തരാം. അതായത് ഇതിപ്പം നേരത്തെ പറഞ്ഞു, പെരുമന മാറാട്ടുപുഴ പൂരം പഞ്ചാരി മേളത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇരി തൃപ്പുണിത്തറ, ഇരിഞ്ഞാലക്കുട ഒക്കെ പഞ്ചാരി മേളത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അവിടെ ഈ പഞ്ചാരി മേളം കേൾക്കാനുള്ള ആസ്വാദകർ കൂടും. അതിന് തന്നെ
പതിഞ്ഞ കാലം വിളമ്പകാലം കേൾക്കാൻ വരുന്നവർ ഒരു വിഭാഗം. രണ്ടാം കാലം മൂന്നാം കാലം അഞ്ചാം കാലം വിളമ്പകാലം ഒരു ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ കേട്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പോണവരുണ്ട്. ചിലർ അഞ്ചാം കാലം ആകുമ്പോൾ വരും. തൃപ്പൂണിത്തറയിൽ ചിലർ ഇതൊക്കെ കഴിഞ്ഞാൽ നടപ്പറ കലാശം എന്ന് പറഞ്ഞാൽ ചെമ്പട തീര് കലാശമാണ്, അതിന് വലിയ ക്രൗഡ്, അത് കേൾക്കാൻ വരുന്ന ആൾക്കാർ വേറെ. തൃശ്ശൂർ പൂരാണെങ്കിൽ പാർമേക്കാവിൻ്റെ പതിൻ്റെ ചെമ്പട കേൾക്കാൻ വരുന്നവരുണ്ട്. അത് കഴിഞ്ഞ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവർ വിടിപോകും. ചിലര് എലിഞ്ഞു ചോട്ടില് കാലത്ത് തൊട്ട് സ്ഥലം പിടിച്ചിരിക്കും. ഇവിടെ വന്നാല് അവർക്ക് തൃശ്ശൂർ പൂരം കണ്ടതാവുള്ളൂ. ചിലര് മഠത്തിൽ വരും പഞ്ചവാദ്യ ഇഷ്ടം. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് ചെണ്ട തന്നെ തിരഞ്ഞെടുത്തു? അല്ല ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ചെണ്ട 18 വാദ്യത്തിലും മീതെ എന്നാണ് പറയുക. ചെണ്ട ഒക്കെയില് വലിയ വാദ്യ ശബ്ദം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചെണ്ടയിൽ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കാനും ഏറ്റവും കഴിവുള്ള ഇൻസ്ട്രുമെൻ്റാണ് ചെണ്ട. അതുകൊണ്ട് ചെണ്ട ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ചെണ്ടയുടെ മഹത്വം അതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ നമസ്കരിക്കുന്നു. അതേസമയം ഞാൻ ചെണ്ടക്കാരനായത് എൻ്റെ അച്ഛൻ ചെണ്ടക്കാരനായിരുന്നു, മേളക്കാരനായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മാമൻ തുടങ്ങി ഇൻസ്ട്രുമെൻസും പഠിച്ചില്ലേ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ മേളക്കാരനായി വന്നു. എലിഞ്ഞിത്ര മേള പ്രമാണിയാണ്, കുട്ടനെല്ല് പ്രമാണിയാണ്, പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ 4 പ്രധാന പൂരങ്ങളിലും പ്രമാണം വഹിച്ചു. തൃപ്പൂണിത്തറ പ്രമാണിയാണ്, ഇരിഞ്ഞാലക്കുട പ്രമാണി, ഗുരുവായൂർ. ഇതൊക്കെ ഒരു വിഷമമുണ്ടായിട്ടുള്ള ദുഃഖം ഉണ്ടായിട്ടുള്ളൂ. എന്താ വെച്ചാല് കുട്ടന്മാരാർക്ക് ശരിക്കും പറഞ്ഞാല് തായമ്പ് കൊട്ടാൻ സമയം കിട്ടിയിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു തന്നതാ, ഞാൻ പഞ്ചാരി മേളവും കൊട്ടും. എലിഞ്ഞിത്ര മേളത്തിൽ പാണ്ഡിയാണ്, ആറാട്ടുപുഴ ശാസ്താവിന്റെ പാണ്ഡി, കുട്ടല്ലൂർ പാണ്ഡിയൊക്കെ. അപ്പൊ പാണ്ഡി മേളവും പഞ്ചാരി മേളവും നമ്മള് എന്നെ കണ്ട മേളക്കാരൻ എന്നുള്ള ഒരു ഇതിലെ ആണ് ആസ്വാദകൻ. എന്താ കൂടുതൽ വേദിയിൽ അതേസമയം ഞാൻ തായമ്പ് കൊട്ടും. തിമല എനിക്ക് അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് തിമല പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കതില് വലിയ വൈവിധ്യമൊന്നുമില്ല. ഞാൻ കുന്നംകുളം കാരനാണല്ലോ. പന്തല്ലൂപുരത്തിന് എന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ തിമല കൊട്ടാൻ പോണം. അച്ഛന് പോവാൻ പറ്റാതെ പകരം ഞാൻ തിമലയുമായിട്ട് പന്തല്ലൂപുരത്തിന് പോയി. ശങ്കരപുരത്ത് അമ്പലത്തിൽ നിന്ന് തുടങ്ങും 12 മണിക്ക് പഞ്ചവാദ്യം. നേരെ കുന്നംകുളത്ത് കോഴിക്കോട് റോഡിലേക്ക് കയറി കുന്നംകുളം ടൗണിൽ വന്ന് വടക്കാഞ്ചേരി റോഡിൽ പോകണം പന്തല്ലൂർ അമ്പലത്തിലെത്താൻ. അന്നത്തെ കാലത്ത് ഞാനൊക്കെ ചെരുപ്പ് പോലും ഉപയോഗിക്കാത്തൊരു കാലഘട്ടം, ഒരു 75 കാലഘട്ടം. ഈ പഞ്ചവാദ്യത്തിന് ചെന്ന് ടാർ റോഡിൽ കൂടെ ചെരുപ്പിടാതെ നടന്ന് ടൗണിൽ വന്നപ്പോൾ അവിടെ നിർത്തി കൊട്ടിക്കും. ഈ ഉരുകണ ടാറിൽ നിന്ന് കൊട്ടണം തോർത്തും. അപ്പൊ മദ്ദളം പെരുവനം നമ്പിച്ചിട്ടായിരുന്നു. സംശയിക്കേണ്ട തോർത്തുമുണ്ട് കയ്യിലില്ലേ നിലത്തിട്ടോളൂ പറഞ്ഞു. ഈ തിമലയമ്മ തോർത്തുമുണ്ട്, അന്ന് രണ്ടാമുണ്ടൊന്നും ഇല്ല തോർത്തുമുണ്ട്. ഈ തോർത്തുമുണ്ട് നിലത്തിട്ട് ആ ടാറിൽ നിന്ന് കുട്ടി തിമലക്കാരനായിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്കാരനായിട്ടാണ് കുറച്ചു കാലം. ശരി, അനുഷ്ഠാനങ്ങൾക്ക് എന്തായാലും ആവശ്യമാണല്ലോ. സീനിയർ പരമേശ്വരന്മാരാർ അടക്കമുള്ള, അന്നമ്മനുടെ പരമേശ്വരന്മാരാർ അടക്കമുള്ള എല്ലാ തലമുറയിലും, ചോരാനിക്ക നരമാരായാലും പല്ലവുകാരായാലും പരമേശ്വരൻ ജൂനിയർ പരമേശ്വരനും വിജയനും തങ്കപ്പനുള്ള പഞ്ചവാദ്യത്തിനൊക്കെ ഞാൻ ഇടയ്ക്കാരനായിട്ട് ഇടയ്ക്ക് കൊട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴും കൊട്ടാം. എനിക്ക് ഇടയ്ക്കേല് സാധകമൊക്കെ ഉണ്ട്. കാരണം ഞാൻ നിത്യം അമ്പലത്തിൽ പൂജ കൊട്ടുന്ന ആളാണ്. അപ്പൊ ഇടയ്ക്ക് തന്നെ എനിക്ക് വഴങ്ങും. പിന്നെ പഞ്ചവാദ്യത്തിന് ഞാൻ ഇടയ്ക്കാരനായിട്ട് ഇപ്പൊ നടക്കാറില്ല. ഒരു ഘട്ടത്തിൽ എങ്ങനെയാ വന്നതെന്നെങ്കില് ഞങ്ങളുടെ അവിടേക്ക് കുറെ പഞ്ചവാദ്യങ്ങളുണ്ട്. അപ്പൊ അന്ന് ഇടയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. പല്ലവരോ മോരാരു വേണം ഇടയ്ക്ക് കൊട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കാക്കൂരോ പുട്ടുമോരാരു വരണം. പിന്നെ ഒരു തിച്ചൂർ മോഹനാണ് ഉണ്ടായ. ബാക്കിയുള്ളടത്തൊക്കെ ഇപ്പൊ എല്ലാ കിലിക്കും അപ്പുമാരാർക്ക് വരാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളൊക്കെ ഇടയ്ക്ക് കൂട്ടുക. അതായത് സ്ഥലത്ത് അടിയന്തരക്കാരെ ഇടയ്ക്ക് കൂട്ടുക. അങ്ങനെ ഈ യോഗ്യരുടെ കൂടെയൊക്കെ ഇടയ്ക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ ഇടയ്ക്കേലും എനിക്ക് അത്ര ഇപ്പൊ ഇടയ്ക്കേല് മിഡും മിടുക്കന്മാർ കുട്ടികളാണ്. അപ്പം അവര് ഇപ്പൊ ഇടയ്ക്കൊക്കെ പ്രാധാന്യം കൂടി. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും മൃദുസ്വരമായിട്ടുള്ള ഇടയ്ക്ക പോലും ഈ ഒരു ലൗഡ് സ്പീക്കറോ കാര്യമില്ലാതെ അതിന്റെ സാന്നിധ്യം കൊട്ടാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് കൊട്ടണ ആളാണ് നിത്യം. ഞാൻ ചെണ്ടയിലെത്തിയതിന്റെ കാരണം തായമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. കുമരപുര അപ്പുമാരാരാണ് എൻ്റെ തായമ്പയുടെ ഗുരുനാഥൻ. മേളമാണ് അച്ഛൻ ആദ്യം പഠിപ്പിച്ച അനുഷ്ഠാന ചടങ്ങുകൾ. കഥകളി കൊട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ കഥകളി മേളപ്പതൊക്കെ പഠിച്ചിട്ടുണ്ട്. അവസാനം മേളം മതിയെന്ന് തീരുമാനിക്കാനുള്ള കാരണം
എൻ്റെ പെരുവനം തന്നെയാണ് അതിന് കാരണം. പെരുവനം ഗ്രാമം, അതായത് തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങൾ പെരുവനം ഗ്രാമത്തിൽ വരും. ഇത് മേള ഗ്രാമമാണ്. നമുക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നത് കൊല്ലത്തിലെ അതാണ്. 100-200 മേളങ്ങൾ കൂട്ടാൻ പറ്റും. അതാണ് വഴങ്ങി അതിന്റെ ശരീരത്തിന്റെ ഭാഗമായി. മേളായിട്ടിന് സ്കോപ്പ് കൂടുതലാ. എൻ്റെ ഗുരുനാഥനും അച്ഛനും ഒക്കെ മേളക്കാരാണ്. അപ്പോൾ സൗകര്യങ്ങളും അവസരങ്ങളും കൂടുതൽ മേള. അതുകൊണ്ട് മേളക്കാരൻ തായമ്പ് കൂട്ടും. ഞാനെപ്പോഴും തായമ്പ് കൂട്ടാം. ഞാൻ പഠിച്ച തായമ്പക വൃത്തിയായിട്ട് ഇപ്പോഴും കൂട്ടാം. ഇപ്പോഴും കൂട്ടാൻ പറ്റും. പക്ഷേ മട്ടന്നൂർ കൊട്ടണ പോലെയോ കല്ലൂരാമ കൂട്ടി മാനാർ കൊട്ടണ പോലെയോ പല്ലാവൂരപ്പുമാര് കൊട്ടണ പോലെ ആവില്ല. ഞാൻ എൻ്റെ തായമ്പ് കൂട്ടും. തായമ്പകയിൽ മനോധർമ്മം, മനോധർമ്മം വളരെ പ്രധാനമാണ്. അതിൽ ഒരുപാട് മനോധർമ്മത്തിന് പ്രാധാന്യമാണ്. ഇതിപ്പോൾ ബോംബെയിൽ പോയിട്ട് നമ്മുടെ പല്ലാവൂരപ്പുമാരാർ ഇതേപോലെ തന്നെ ഒരു തായമ്പ കൂട്ടിയിട്ട് മുമ്പിലിരിക്കുന്ന സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ നമസ്കരിച്ചു പോയിട്ട്. അതാ പറഞ്ഞത്, ഇത്രയും വൈവിധ്യം നിറഞ്ഞൊരു താളങ്ങളുടെ ലോകം സക്കീർ ഹുസൈൻ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. സക്കീർ ഹുസൈൻ കണ്ടിട്ടില്ല. നമസ്കരിക്കണ ഒരു പ്രത്യേകത ഉണ്ട്. സക്കീർ ഹുസൈൻ ചെന്ന് നമസ്കരിക്കുകയല്ല, നമസ്കരിച്ചു കൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് നമസ്കരിച്ച് ഇവിടുന്ന് കുമ്പിട്ട് അവിടെ ചെന്ന് നമസ്കരിക്കുക. സക്കീർ ഹുസൈൻ്റെ നമസ്കാരം ഞാനത് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ താള ചക്രവർത്തിയാണ് സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അപ്പുമാരാരുടെ തായമ്പ കൊണ്ടു. ഇതേ പറഞ്ഞ പോലെ ഞാനും ഒന്ന് രണ്ട് അവസരം ഉണ്ടായി. മേളം പഞ്ചവാദ്യം മുമ്പിലിരുന്ന് ഇത് കഴിയുന്നവരെ കേട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ചേർപ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഒരു വീരശങ്കൽ കൊടുത്ത് ആദരിച്ചു. അതായത് മേള ഗ്രാമം ഒരു താള ചക്രവർത്തി ആദരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു കലാലയുടെ അംഗീകാരം എന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുവന്ന് ഒരു വീരശങ്കൽ കൊടുത്ത് ആദരി. അന്ന് അദ്ദേഹത്തിന് വരവേൽക്കാൻ പാണ്ഡ്യമേളത്തിൻ്റെ ഒരു ശകലം ആണ് നമ്മൾ അന്ന് ഇതുപോലെ തന്നെ അദ്ദേഹം അതിനെ നമസ്കരിച്ചത് ഞാൻ ഓർക്കുക. പുതിയ കാലഘട്ടത്തിലെ നമുക്ക് ഈ കല പഠിപ്പിക്കുന്ന പോലെ തന്നെ ആസ്വാദനം പഠിപ്പിക്കാനും ധാരാളം അവസരങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് എന്നൊക്കെ അറിയപ്പെടുന്ന ചില മാധ്യമങ്ങൾ, യൂട്യൂബ് എന്നൊരു ഒരു പ്രത്യേക ഒരു സംഭവം മാത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കലാകാരന്മാർക്ക് അവരുടെ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തായാലും അവർക്ക് നിരന്തരമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്താൽ ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കില്ലേ? ഇത് ശരിക്കും ഗവൺമെൻറ്റിനൊരു സാംസ്കാരികത്തിനൊക്കെ ഒരു വലിയ പദ്ധതിയായിട്ട് കൊണ്ടുവരാവുന്നതാണ്. നിയമസഭയ്ക്കോ ആർക്കും അത് ചെയ്യാവുന്നതാണത്. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ ലോകത്തിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ കൂടുതലായിട്ട് നടക്കുന്നൊരു കാലമാണ് ഇപ്പോൾ. ഇപ്പം ഞാൻ ഒരു കണക്കിന് കോവിഡ് കാലം അതിനെ സഹായിക്കുന്നു, അതിനെ സഹായിക്കുന്നു. അപ്പോൾ കുട്ടേട്ടൻ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഈ ആസ്വാദകർക്ക് എങ്ങനെ ഇത് ആസ്വദിക്കാം എന്നുള്ളതിൻ്റെ കുറേ യൂട്യൂബുകളും അല്ലെങ്കിൽ യൂട്യൂബ് പ്രോഗ്രാംസും അത് ആവശ്യമാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യങ് ജനറേഷൻ ഇതിനോട് വളരെയധികം അടുക്കുന്നുണ്ട്. അതേസമയം ആസ്വാദനം, നല്ല ആസ്വാദനം ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. വികലമായ ആസ്വാദനം ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നു, മനസ്സിലായോ? അപ്പോൾ നല്ല ആസ്വാദകരെ ഉണ്ടാക്കൽ ഒരാവശ്യമാണ്. ഇപ്പോൾ നിയമസഭയായാലും സർക്കാരായാലും വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ്, 10,000 പേർക്ക് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞ് കലാകാരന്മാരെ ഡിഫറൻസ് ഫീൽഡ്സ് പല ഇതിൽ നിന്നും കലാകാരന്മാരെ സെലക്ട് ചെയ്ത് കഥകളി ആയാലും മ്യൂസിക് ആയാലും വാദ്യം ആയാലും 10,000 കലാകാരന്മാർക്ക് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവർ ഓരോ ഗ്രാമത്തിലും ഓരോ സ്കൂളുകളിലും ഓരോ വായനശാലയിലും ഓരോ കേന്ദ്രങ്ങളും കണ്ട് കല പഠിപ്പിക്കുക എന്നുള്ളതാണ് സദ്യം. കല പഠിപ്പിക്കുക അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിയമസഭയ്ക്ക് വേണമെങ്കിൽ ഇനി ഒരു പ്രോജക്റ്റ് കലയെ പഠിപ്പിക്കാൻ 10,000 പേർക്ക് ഫെലോഷിപ്പ് കൊടുത്തു. ഇനി അടുത്ത പ്രോജക്റ്റ് കലാസ്വാദനെ ഉത്സാഹിക്കുക, അതായത് ആസ്വാദകർക്ക് വേണ്ടി ശില്പശാലകൾ നടത്തുക, ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് നടത്തുക. അത് ഓൺലൈൻ അല്ലെങ്കിൽ 10,000 പേര് ഓരോ ഗ്രാമത്തിലും എങ്ങനെ മേളം ആസ്വദിക്കണം, എങ്ങനെ സംഗീതം ആസ്വദിക്കണം, എങ്ങനെ കളി കാണുമ്പോൾ കഥ അറിഞ്ഞ് കാണണമെന്ന് പറയും. അതിൻ്റെ ഗുണം വേറെയാണ്. മേളം ഓവറോൾ നമ്മൾ ആസ്വദിക്കുകയാണ്. ഏകതാളാധിഷ്ഠിതമായിട്ട് നമുക്കിതിനെ പഞ്ചവാദ്യം മേളത്തിനെയൊക്കെ ആസ്വദിക്കാം. അതേസമയം പാണ്ഡ്യാണോ പഞ്ചാരിയാണോ, പതികാലമാണോ രണ്ടാം കാലമാണോ അഞ്ചാം കാലമാണോ തിരിച്ചറിയണമെങ്കിൽ അത് പഠിക്കണം, ആസ്വാദനം പഠിക്കണം. ആസ്വാദകരോട് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ കൂടിയുണ്ട്. വികലമായ ആസ്വാദനം നമ്മളെ മേളത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര എനർജി നിങ്ങൾക്ക് കിട്ടിയോ ആ എനർജി മുഴുവൻ ഉപയോഗിച്ച് ആസ്വദിക്കാം. പക്ഷേ മേളത്തിന് ക്ഷീണം വരുന്ന ശബ്ദ കോലാഹലങ്ങൾ, വായ കൊണ്ടുള്ള ശബ്ദങ്ങൾ വളരെ അവോയ്ഡ് ചെയ്യണമെന്ന് ഒരു വിനീതമായൊരു അഭ്യർത്ഥന. അതായത് മേളം ഒപ്പം വരുന്നത് ഈ ആ വരുന്നത്
ആയിരം പേരുടെ ശബ്ദമാണെങ്കിൽ നൂറ് ചെണ്ടേക്കാൾ ശബ്ദമാണ്. അപ്പം അത് വികലമായ ശബ്ദമാണ് അത് കേൾക്കുന്നത്. പക്ഷെ അത് നിയന്ത്രിക്കേണ്ട കാലമായി. അത് ഈ ആസ്വാദനം അറിയാത്തോണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആസ്വാദനം പഠിപ്പിച്ചാൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വരും. അയ്യപ്പൊക്കാം, താളത്തിൽ ആടാം, ആസ്വദിക്കാം. പക്ഷേ ഒരു സംഗീത കച്ചേരി നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ശബ്ദകോലകൾ ഉണ്ടാക്കിയ കച്ചേരിക്ക് ഇത് വാദ്യ കച്ചേരിയാണ്. ഈ മേളം ആസ്വദിക്കുമ്പോൾ അപശബ്ദങ്ങൾ ആസ്വാദകർ ഉണ്ടാക്കരുത്. ഇത് നടപ്പിലാക്കേണ്ടി വരും ഭാവിയിൽ. എന്തായാലും അതൊരു പൊതുസമൂഹത്തിനോടുള്ള വലിയൊരു അഭ്യർത്ഥന. ആ കലാരൂപത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു വ്യഗ്രത അതിലുണ്ട്. കൂട്ടന്മാരാർക്കും പ്രത്യേകിച്ച് സി പി ജോണിനും നന്ദി.